ടു അച്ചൂസ് ലിറ്റിൽ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് സെപ്റ്റംബർ 6, വേറെ ഒന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇന്ന് ഈ ഒരു ദിവസം തന്നെ നല്ലൊരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് എൻ്റെ പുതിയ ചാനലാണ്, അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ്, അതുപോലെ ഫുഡ് നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം, അങ്ങനെ ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. പക്ഷേ ഇതൊക്കെ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ മറക്കണ്ട, എൻ്റെ ചാനലിൻ്റെ പേര് അച്ചൂസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകം നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ടും ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോയും അതിൻ്റെ കൂടെ ഇന്ന് ഞാൻ ചെറിയ രീതിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു, വളരെ ചെറിയ രീതിക്ക് കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം ഗൈസ്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, അച്ചൂസ് ലിറ്റിൽ വേൾഡ്. ആ, അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? എൻ്റെ പേര് ശില്പ. ഓക്കെ, ഞാൻ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഇതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടാ, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോഴാണ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, എന്നാലും നീ ഒന്ന് ട്രൈ ചെയ്തു, സ്റ്റാർട്ട് ചെയ്യൂ, നിനക്ക് അതിനുള്ള ഇതിനൊക്കെ പറ്റും എന്നുള്ളൊരിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കണ്ടൻസുമായിട്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒരു തുടക്കം ആവട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിലോട്ട് കിടക്കാം, കം ഓൺ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാനുണ്ട്, കേക്കും കൂടെ എല്ലാം അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ടൈമായിട്ടില്ല, എല്ലാവരുമൊക്കെ വരുമ്പോൾ ഒരു ടൈമാവും. ഇപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ആ മറ്റേ ലൈറ്റ്സും കൂടി ഇട്ടിട്ടുണ്ടേ, ഈ ലൈറ്റ്സ് ഇട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം ചെയ്തേക്കുന്ന ഒരു സംഭവം, തട്ടിക്കൂട്ടൽ പരിപാടിയാണ് കേട്ടോ മൊത്തത്തിൽ. ഓക്കെ, ഈ ഒരു ലൈറ്റ്സ് കൊണ്ടിട്ടിട്ടുണ്ട്. ഈ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. ലൈറ്റ് ഓഫാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി എടുത്തറിയുന്നത്. പക്ഷേ നമുക്ക് കേക്ക് കെട്ടിയ നേരത്തെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഫേസ് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് ചെയ്യാം. എന്നാലും ജസ്റ്റ് എന്തായാലും കാണിക്കുകയല്ലേ, ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും കൂടെ കാണാമല്ലോ. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി കേക്ക് സെറ്റ് ചെയ്യാനുണ്ട്, ടേബിൾ സെറ്റ് ചെയ്യാനുണ്ട്, ബാക്കി അപ്പോൾ കാണാം. ഹായ്, അപ്പോൾ ഗൈസ്, നമ്മുടെ തട്ടിക്കൂട്ടൽ പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, കേക്ക് എടുത്ത് വെക്കണം, പിന്നെ ഞാനും കൂടെ ഒന്ന് റെഡി ആവണം. ഓക്കെ, ഇനി ഞാനും എല്ലാം ഒന്ന് റെഡി ആയിട്ട് കൂട്ടിയിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ അതാ നമ്മൾ റെഡിയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ എന്താ ജസ്റ്റ് എൻ്റെ ഡ്രസ്സ് ഇട്ടു, ജസ്റ്റ് ലൈറ്റായിട്ടൊരു മേക്കപ്പ് ഒക്കെ കൊടുത്തു. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി കുറച്ച് പേരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആ ഓക്കെ. ഓ ഗൈസ്, നമുക്ക് പണി കിട്ടി ഗൈസ്, ഇത് ഊരി വന്ന് നമുക്ക് ഇതൊന്നും കൂടെ വയ്ക്കാം. നമ്മൾ തട്ടിക്കൂട്ടൽ പരിപാടികളുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സെറ്റ് ചെയ്യാൻ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ ഇതുകൊണ്ടായിരുന്നത് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എല്ലാവരും കൂടെ വന്നതിന് ശേഷം കേക്ക് പുറത്തെടുക്കാം, കാരണം അത് ചിലപ്പോൾ അത് മെലിച്ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് അടുത്തത് കാണാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് കാര്യങ്ങൾ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒന്നല്ല മൂന്ന് കേക്കാണുള്ളത്. ഫസ്റ്റ് കേക്ക് എന്ന് പറയുന്നത് കസ്റ്റഡ് ആപ്പിൾ കുക്കി കേക്കാണ്. അത് നമ്മൾ ചെയ്ത് തന്നിരിക്കുന്നത് പാർട്ടി കുമാരൻ പറഞ്ഞ ചേച്ചിയാണ്. അത് ഫസ്റ്റ് ബെസ്റ്റ് കൊണ്ടേക്ക് എന്ന് പറയുന്നത് അത് നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അടുത്തത് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചേച്ചിയായ ജോലി ചേച്ചി, അതായത് ബാംഗ്ലൂരുള്ള ചേച്ചി, സർവൈസ് ആയിട്ട് മാസം ഐസ്ക്രീം കേക്ക് കഴിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് കട്ടിയാണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ സഫീല, അവർ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ടിയാണ്. പിന്നെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഫാമിലിയുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് അടിച്ച് കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രേഷ്മ.
ഫീലാണ്. ഇന്നിപ്പോ ഇവിടെ ഉള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രേഷ്മയുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ ഞാനും ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെയിറ്റിംഗിലാണ്, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫുഡ് വന്നിട്ട് കാണാം. ഫുഡ് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത് നോക്കാം. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കോയിൻ പൊറോട്ട, പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ, ചിക്കൻ ടിക്ക, അതുപോലെ ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. താങ്ക് യു.